കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഒഴുകുന്ന കുഞ്ഞരുവിയാണ് റിപ്പിൾ. റിപ്പിൾ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് അതുവഴി വന്ന മന്ദമാരതൻ ചോദിച്ചു, എന്താണ് കാര്യമെന്ന്. റിപ്പിൾ പറഞ്ഞു, ഈയിടെയായി നദിയിലേക്ക് ധാരാളം മാലിന്യങ്ങൾ വരുന്നു. അതിൻ്റെ തടസ്സം കൊണ്ട് ശാന്തമായി ഒഴുകാൻ കഴിയുന്നില്ല. വെള്ളം മലിനമായതുകൊണ്ട് ഇരു കരകളിലുമുള്ള വനത്തിൽ നിന്ന് പക്ഷികളോ മൃഗങ്ങളോ ഒന്നും ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും അങ്ങോട്ട് വരുന്നില്ല. വനത്തിലാണെങ്കിൽ മനുഷ്യർ കയറി അനാവശ്യമായി മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു, മൃഗങ്ങളെ കൊന്നൊടുക്കുന്നു. ആകെ ആശങ്കാജനകമായ സാഹചര്യമാണ്. മന്ദമാരതൻ ഒന്ന് പുഞ്ചിരിച്ചു, പിന്നെ ഒരു കൊടുങ്കാറ്റായി ഒരു ചുറ്റു ചുറ്റി. അത് പക്ഷികൾ ഏറ്റുപിടിച്ചു, കാട്ടിൽ എല്ലാവരെയും അറിയിച്ചു. അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളും പക്ഷികളും എല്ലാം നദീതീരത്തേക്ക് ഒത്തുചേർന്നു. പൊതുവായ അവരുടെ പ്രശ്നം പരിഹരിക്കാനായി അവരെല്ലാം ഒരുമിച്ച് തീരുമാനമെടുത്തു, പ്രതിരോധിക്കാൻ തീരുമാനിച്ചു. മനുഷ്യർ കടന്നു വരുന്ന വഴിയിലേക്ക് അവർ മരങ്ങളും കല്ലുകളും ഒക്കെ നിക്ഷേപിച്ച് വഴിയടയ്ക്കാൻ ശ്രമിച്ചു. മാലിന്യങ്ങൾ അവർ വാരി മാറ്റാൻ തുടങ്ങി. മൃഗങ്ങളെ കൊല്ലാനായി എത്തുന്നവരെയും മരം വെട്ടാൻ വരുന്നവരെയും അവർ കൂട്ടമായി പോയി ഓടിച്ചു കളഞ്ഞു. ഉണങ്ങിപ്പോകാൻ ഒരുങ്ങി നിന്ന മരങ്ങളുടെ വേരുകൾക്കിടയിലൂടെ മുയലുകൾ കുഴികളുണ്ടാക്കി. ആ കുഴിയിലൂടെയും ഇളകിയ മണലിലൂടെയും വേരുകൾ താഴേക്ക് താഴേക്ക് വളർന്നു, അവയൊക്കെ തളിർക്കാൻ തുടങ്ങി. അങ്ങനെ പഴയതുപോലെ വനവും നദിയും തെളിയാൻ തുടങ്ങി. നാട്ടിലേക്ക് തെളിഞ്ഞ വെള്ളം വന്നപ്പോൾ നാട്ടുകാരും പറഞ്ഞു, ഇനി അതിലേക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. എല്ലാം പഴയതുപോലെയായി. റിപ്പിൾ നദി ഇപ്പോൾ ശാന്തമായി ഒഴുകുന്നു. ചില കൊച്ചു കൊടുങ്കാറ്റുകൾ നന്മയുണ്ടാക്കും. ഞാൻ പലപ്പോഴും ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സമൂഹത്തിന് നീതി ലഭിക്കാതെ ഇരിക്കുക, അതും ദരിദ്രർക്ക്, അതോടൊപ്പം പെരുകുക. ഒരു സമൂഹം ഒന്നാകെ അനീതിയിലേക്ക് വീണു പോവുക. നീതി ആഗ്രഹിക്കുന്നവർക്കായി തിരുത്തലിൻ്റെ ഒരു ശബ്ദവും ഒരു ശക്തിയും ഉയർന്നു വരുന്നത് എക്കാലവും ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. അത്തരത്തിൽ ഒരു ശക്തിയായി ഉയർന്നു വന്ന വിളിക്കപ്പെട്ടയാളാണ് ആമോസ്. എന്തായിരുന്നു ആമോസിൻ്റെ വിളിയും നിയോഗവും? അഭിനയ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് മെത്രാപ്പോലീത്തയുടെ സന്ദേശത്തിലേക്ക് പോവുക, പ്രവചിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചുകൂട്ടുകാർക്ക് ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇതിനു മുമ്പൊരു ഞായറാഴ്ച ഹൈദരാബാദിനടുത്തുള്ള യാചാരം സെൻറ്റ് ഗ്രിഗോറിയോസ് ബാലഗ്രാമിൽ വെച്ച് നടന്ന ഐനാംസ് സഭയുടെ മിഷൻ ബോർഡിൻ്റെ മിഷൻ സൊസൈറ്റിയുടെ കീഴിലുള്ള ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് മിഷൻ സ്റ്റഡീസ് ഐനാംസ് 82nd കോൺഫറൻസ് നടക്കുകയുണ്ടായി. ആ കോൺഫറൻസിൽ വെച്ച് പഠനവിധേയമാക്കിയത് ആമോസിൻ്റെ പ്രവചനമാണ്. അതിൽ പ്രത്യേകിച്ചും 7:15 അതിൻ്റെ ഒരു ശീർഷകം ടൈറ്റിൽ പോകൂ പ്രവചിക്കൂ എന്നായിരുന്നു. കോൺഫറൻസിൻ്റെ തീമായി സ്വീകരിച്ചത് പോകൂ പ്രവചിക്കൂ എന്ന് ആമോസ് പ്രവചനം 7:15 നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. പോകൂ പ്രവചിക്കൂ, ഗോ ആൻഡ് പ്രൊഫിസൈ. ആരോടാണ്? ആമോസിനോടാണ് പറയുന്നത്. എന്ത് പ്രവചിക്കണം എന്നാണ്. സമൂഹത്തിൽ ദരിദ്രർക്ക് നീതി കിട്ടാതെ വരുന്നു, അവരുടെ വിശപ്പടക്കുവാൻ അവർക്ക് സാധിക്കാതെ വരുന്നു, നീതിയും ന്യായവും മറിച്ചു കളയുന്നു, അധർമ്മം പൊടികുത്തി വാഴുന്നു. ഇതിൻ്റെ ഫലമായി തിന്മയിലേക്ക് സമൂഹം വഴുതിപ്പോവുകയാണ്. ആ സന്ദർഭത്തിൽ നന്മ അന്വേഷിക്കുവാൻ പ്രവാചകൻ ആവശ്യപ്പെടുന്നുണ്ട്.
ദൈവത്തെ അന്വേഷിക്കൂ എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ന്യായവും നീതിയും പറ്റാതെ ഒരരുവിയായി ഒഴുകട്ടെ എന്ന് ആമോസിൻ്റെ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആമോസിൻ്റെ പ്രവാചക ദൗത്യം പോകൂ പ്രവചിക്കൂ എന്നുള്ള വിളിയും നിയോഗവും അതിനു വേണ്ടിയുള്ള സമർപ്പണം ഇതെല്ലാം അതിൻ്റെ പശ്ചാത്തലത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. കുഞ്ഞുങ്ങളെ, ആമോസിൻ്റെ പ്രവചനം 9 അധ്യായങ്ങളുള്ള ഒരു കൊച്ചു പ്രവാചക ഗ്രന്ഥമാണ്. ഇത് നമ്മൾ ശാന്തമായി 9 ദിവസം ഓരോ അധ്യായം വീതം വായിച്ച് ഗ്രഹിച്ച് പഠിക്കുന്നതും അതിലെ പ്രധാനപ്പെട്ട ദൂത് സ്വീകരിക്കുന്നതും നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും, സംശയമൊന്നുമില്ല. ഈ സന്ദർഭം യാച്ചാരത്ത് വെച്ച് നടന്ന 82-ാമത് കോൺഫറൻസിൽ ആമോസിൻ്റെ പ്രവചനത്തിൽ കാണുന്ന ദൈവത്തിൻ്റെ കൽപ്പന പോകൂ പ്രവചിക്കൂ എന്ന വിളിയും നിയോഗവും അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ ഗാനം ഞാൻ രചിക്കുകയുണ്ടായി. കുഞ്ഞുങ്ങളെ, അത് ആമോസ് പ്രവചനത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആ ഗാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് നമുക്ക് തന്നെ ആ ഗാനം പഠിക്കുന്നതിലൂടെ, ആവർത്തിച്ച് ചൊല്ലുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തിൽ പതിയുന്നതിന് സഹായിക്കും. ഗാനം ഇങ്ങനെയാണ്: ദൈവം വിളിക്കുന്നു, നിയോഗം നൽകിടുന്നു. ദൈവം വിളിക്കുന്നു, നിയോഗം നൽകിടുന്നു. പോകൂ പ്രവചിക്കൂ, പോകൂ പ്രവചിക്കൂ. കരം ഗ്രഹിച്ചീശ്വരനെ കൽപ്പിച്ചയച്ചിടുന്നു. പോകൂ പ്രവചിക്കൂ, പോകൂ പ്രവചിക്കൂ. കരം ഗ്രഹിച്ചീശ്വരനെ കൽപ്പിച്ചയച്ചിടുന്നു, കൽപ്പിച്ചയച്ചിടുന്നു. ദരിദ്രനെ വിഴുങ്ങുന്നു, എളിയോനെ തകർത്തിടുന്നു. സാധുവെ നിഗ്രഹിച്ചും കൊണ്ട് അധർമ്മം വാണിടുന്നു. ദരിദ്രനെ വിഴുങ്ങുന്നു, എളിയോനെ തകർത്തിടുന്നു. സാധുവെ നിഗ്രഹിച്ചും കൊണ്ട് അധർമ്മം വാണിടുന്നു. പോകൂ പ്രവചിക്കൂ, പോകൂ പ്രവചിക്കൂ. കരം ഗ്രഹിച്ചീശ്വരനെ കൽപ്പിച്ചയച്ചിടുന്നു, കരം ഗ്രഹിച്ചീശ്വരനെ കൽപ്പിച്ചയച്ചിടുന്നു. തിന്മയെ ഉപേക്ഷിക്കൂ, നന്മ തന്നെ ഗ്രഹിക്കൂ. കർത്തനെ അന്വേഷിക്കൂ, ന്യായവും നീതിയും ഒന്നായി ഒരരുവിയായി പറ്റാതൊഴുകി പരന്നിടട്ടെ. ന്യായവും നീതിയും ഒന്നായി ഒരരുവിയായി പറ്റാതൊഴുകി പരന്നിടട്ടെ. തിന്മയെ ഉപേക്ഷിക്കൂ, നന്മ തന്നെ ആഗ്രഹിക്കൂ. കർത്തനെ അന്വേഷിക്കൂ, ന്യായവും നീതിയും ഒന്നായി ഒരരുവിയായി പറ്റാതൊഴുകി പരന്നിടട്ടെ. പോകൂ പ്രവചിക്കൂ, പോകൂ പ്രവചിക്കൂ. കരം ഗ്രഹിച്ചീശ്വരനെ കൽപ്പിച്ചയച്ചിടുന്നു, കരം ഗ്രഹിച്ചീശ്വരനെ കൽപ്പിച്ചയച്ചിടുന്നു. കുഞ്ഞുങ്ങളെ, ആമോസിൻ്റെ പ്രവചനം ആവർത്തിച്ചു വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളി തിരിച്ചറിയുവാൻ, ദൈവനിയോഗമെന്തെന്ന് മനസ്സിലാക്കുവാൻ തീർച്ചയായും ആ പ്രവചനം നമ്മെ പ്രേരിപ്പിക്കും, നമ്മെ നമ്മളുടെ മനസ്സിനെ ഉയർത്തും. യഹോവയായ ദൈവം നമ്മുടെ കരം പിടിച്ചുകൊണ്ട് നമ്മളോട് ആവശ്യപ്പെടുകയാണ്: കുഞ്ഞെ, പോകൂ പ്രവചിക്കൂ. സമൂഹം അധർമ്മം ഉള്ളതായി ഭവിച്ചിരിക്കുന്നു. ദരിദ്രർക്ക് അവരുടെ പട്ടിണി മാറ്റുവാൻ ആരുമില്ലാതായിരിക്കുന്നു.
അധർമ്മമാണ് സമൂഹത്തിൽ വാണിടുന്നത്. എളിയവൻ തകർത്തപ്പെടുകയാണ്. നീതിയും ന്യായവും സമൂഹത്തിൽ നിന്ന് ചോർന്നു പോവുകയാണ്. ഈ പ്രത്യേകമായ സാഹചര്യം ദൈവസാന്നിധ്യം പോലും നഷ്ടപ്പെടുന്നു. നന്മയ്ക്ക് പകരം തിന്മ സമൂഹത്തിലാകെ നിറഞ്ഞിരിക്കുന്നു. അന്നുണ്ടായ ആ സാഹചര്യം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ വന്നുപെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതെ, ഇന്ന് ആമോസിൻ്റെ കാലത്തുള്ള ആ വലിയ ആധ്യാത്മികമായ ചുതി, ആധ്യാത്മികമായ വീഴ്ച, അത് ഇന്നും നമുക്ക് കാണാൻ, നമ്മുടെ സമൂഹത്തിൽ കാണാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവനിയോഗം സ്വീകരിച്ചുകൊണ്ട്, ദൈവവിളി കേട്ടുകൊണ്ട് അതിനെതിരെ പ്രവാചക ശബ്ദം ഉയർത്തുവാൻ ആമോസിൻ്റെ പ്രവചനം നമുക്ക് പ്രേരണ നൽകും. ദൈവവചനം നമ്മളെ സഹായിക്കും. കുഞ്ഞുങ്ങളെ, ഇതൊരു പാഠമായി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ആ പാഠത്തിലൂടെ ദൈവവിളിയും നിയോഗവും തിരിച്ചറിയാനും നമ്മുടെ ദൗത്യം, ദൈവമേൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുവാനും നമ്മെ സഹായിക്കും. ദൈവകൃപ നാം എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സഭാകമ്പം അല്ലെങ്കിൽ സ്റ്റേജ് ഫ്രൈറ്റിനെ കുറിച്ചാണ് കഴിഞ്ഞയാഴ്ച നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രസംഗിക്കാൻ പറഞ്ഞാൽ കൂട്ടുകാർക്ക് പേടിയുണ്ടോ? ഏ, പേടിയൊന്നും ഉണ്ടാവാൻ വേണ്ടിയില്ല. അഥവാ പേടി ഉണ്ടെങ്കിൽ തന്നെ നിസ്സാരമായി അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ചില കുറുക്ക് വഴികളിലൂടെ ഇന്ന് പറഞ്ഞുതരാം. ഡോക്ടർ അരുൺ ബി നായർ ക്ലാസ് തുടരുന്നു. സഭാകമ്പത്തെ മറികടക്കാം. സഭാകമ്പം മറികടക്കാനുള്ള ചില അടിസ്ഥാനപരമായ മാർഗങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്, ഒരു കാരണവശാലും ഒരു പൊതുവേദിയിൽ സംസാരിക്കാനുള്ള അവസരം ഒഴിവാക്കരുത്. ഭയന്ന് പിന്മാറരുത്. പൊതുവെ പറയാറുണ്ടല്ലോ, യുദ്ധം ചെയ്ത് മരണം വരിക്കുന്നതാണ് യുദ്ധത്തിൽ നിന്ന് പേടിച്ചോടുന്നതിനേക്കാൾ നല്ലതെന്ന് പറയും. അതുകൊണ്ട് ഈ ഭയങ്ങളെ പേടിച്ച് നിങ്ങൾ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ പേടിച്ചോടിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഭയത്തെ നമ്മൾ നേരിട്ടേ പറ്റും. അതുകൊണ്ട് അവസരങ്ങൾ ഏറ്റെടുക്കുക, ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യത്തേത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ കഴിവുകളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമുക്കൊരു ആത്മവിശ്വാസത്തിൻ്റെ മരം നമ്മുടെ മുറിയിൽ വരച്ചു വയ്ക്കാം. ആ മരത്തിന് ശിഖരങ്ങളുണ്ട്, തടിയുണ്ട്, വേരുകളുണ്ട്. ആ മരത്തിൻ്റെ ചിത്രം വരച്ച് നമ്മൾ രാത്രിയിൽ ഉറങ്ങുമ്പോൾ അത് കാണുന്ന രീതിയിൽ, രാവിലെ ഉണരുമ്പോൾ കണ്ണു തുറക്കുമ്പോൾ ആദ്യം കാണുന്ന സംഗതി അത് എന്നുള്ള രീതിയിൽ ഒട്ടിച്ചു വെക്കാം മുറിയിൽ, കിടപ്പ് മുറിയിൽ തന്നെ. വേരുകളുടെ ഭാഗത്ത് നമ്മുടെ കഴിവുകൾ, നമ്മുടെ നൈസർഗികമായ സിദ്ധികൾ എന്തൊക്കെയോ അത് എഴുതി വയ്ക്കാം. ഒരുപക്ഷെ പ്രസംഗിക്കാനുള്ള നൈസർഗികമായ സിദ്ധി നിങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല, പക്ഷെ എഴുതാനുള്ള ഒരു സിദ്ധി ഉണ്ടാകാം. വായനാശീലമുണ്ടാകാം, വലിയ സൗഹൃദങ്ങൾ ഉണ്ടാകാം, അക്കാദമികമായി നിങ്ങൾ മികവുറ്റ ആളായിരിക്കാം. ആ കഴിവുകൾ നമ്മൾ വേരുകളുടെ മേഖലയിൽ എഴുതുക. ശിഖരങ്ങളുടെ മേഖലയിൽ ഇതിനോടകം നിങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ എഴുതുക. ഒരുപക്ഷെ പരീക്ഷയിൽ നേടിയ ഒന്നാമത്തെ റാങ്ക് ആയിരിക്കാം, ഏതെങ്കിലും മത്സരത്തിൽ കിട്ടിയ വിജയമായിരിക്കാം, ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തതിന് അവർ പറഞ്ഞ നന്ദി വാക്കാകാം. എന്തും നമ്മുടെ നേട്ടങ്ങളായിട്ട് ശിഖരങ്ങളുടെ ഭാഗത്ത് എഴുതാം. മൂന്നാമതായിട്ട് ആ മരത്തിൻ്റെ തടിയുടെ ഭാഗത്ത് നമ്മുടെ ലക്ഷ്യങ്ങൾ, അടുത്ത ഒരാഴ്ചത്തേക്ക് നമ്മൾ കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക. രാവിലെ ഉറക്കമുണരുമ്പോൾ ആ വേരുകളിലേക്ക് നോക്കുക.
സ്വയം പറയാം, എനിക്ക് ഇത്രയേറെ കഴിവുകളുണ്ട്, ഞാനൊരു മോശക്കാരനല്ല. പിന്നീട് ആ ശിഖരങ്ങളുടെ ഭാഗത്തേക്ക് നോക്കുക, ആ നേട്ടങ്ങളൊക്കെ വായിച്ചിട്ട് സ്വയം പറയാം, എനിക്ക് ഇത്രയൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ മോശക്കാരനല്ല. ഒടുവിൽ ആ തടിയുടെ ഭാഗത്തേക്ക് നോക്കി അതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചിട്ട് പറയാം, പക്ഷേ എനിക്ക് വിശ്രമിക്കാൻ സമയമായിട്ടില്ല, എനിക്കിനിയും ചിലതൊക്കെ നേടേണ്ടതുണ്ട്, അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പലപ്പോഴും ഈ പൊതുവേദികളിൽ സംസാരിക്കുമ്പോൾ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അബദ്ധം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ കഴിവുകളെക്കുറിച്ചും നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ വലിയ പൊലിപ്പിച്ചൊക്കെ പറയാൻ തുടങ്ങിയാൽ ആ കേൾക്കാനിരിക്കുന്ന ആളുകൾക്ക് അത് അസ്വസ്ഥതയുണ്ട്. കാരണം മനുഷ്യ മനസ്സുകളിലെല്ലാം അടിസ്ഥാനപരമായ ഒരു അസൂയയുടെ ഒരു ഘടകം കിടപ്പുണ്ട്. വലിയ നേട്ടങ്ങളൊക്കെ കൈവരിച്ച മഹാനായ ഒരു മനുഷ്യൻ സംസാരിക്കുന്നു, അയാൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ നേടിയതായിട്ട് ഇങ്ങനെ പ്രസംഗിച്ചാൽ എവിടെയെങ്കിലുമൊക്കെ അയാൾക്കൊരു മണ്ടത്തരം അയാൾ പറയണം, അയാൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിപ്പോകണമെങ്കിൽ ഒന്ന് കൂവാമായിരുന്നു, പരിഹസിച്ചിരിക്കാമായിരുന്നു എന്നൊരു മനോഭാവത്തിലേക്ക് ആ ഓഡിയൻസ് പോകും. അപ്പം നമുക്ക് എപ്പോഴും ചെയ്യാവുന്നൊരു നല്ല കാര്യം, ഈ ഓഡിയൻസിനെ കയ്യിലെടുക്കാനുള്ളൊരു നല്ല മാർഗം, നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ പറയുക. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ധാരാളം അബദ്ധങ്ങൾ മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ടാകും, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് പറ്റിയ ഏതെങ്കിലും ഒരു അബദ്ധം, ഒരു മണ്ടത്തരം, അത് പറഞ്ഞുകൊണ്ട് പ്രസംഗം ആരംഭിച്ചാൽ യു വിൽ കണക്ട് ബെറ്റർ വിത്ത് ദ ഓഡിയൻസ്. ആ ഇരിക്കുന്ന ആളുകളുമായിട്ട് ഒരു നല്ല ബന്ധത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. കാരണം ആ ഈ പ്രസംഗിക്കുന്ന ആളും എന്നെ പോലെ ഒരു സാധാരണക്കാരൻ തന്നെയാണ്, അവയാൾക്കും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ അവർ നമ്മളെ അവരുടെ ഒരാളായിട്ട് അങ്ങ് സ്വീകരിക്കും. അങ്ങനെ വരുമ്പോൾ പിന്നീട് അവർ വളരെ ശ്രദ്ധയോടെ നമ്മൾ പറയുന്നത് കേട്ടിരിക്കും. നമുക്ക് തെറ്റുപറ്റുമ്പോൾ, നമുക്കൊരു അബദ്ധം പിണയുമ്പോൾ നമ്മളെ പരിഹസിച്ചിരിക്കുന്ന ഒരവസ്ഥ ഒഴിവാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട സംഗതി, നമുക്ക് നല്ല താല്പര്യമുള്ളൊരു വിഷയം വേണം സംസാരിക്കാൻ തിരഞ്ഞെടുക്കാൻ. നമുക്ക് ഒട്ടും അറിവില്ലാത്ത, ഒട്ടും താല്പര്യമില്ലാത്തൊരു വിഷയം എടുത്തത് പഠിച്ചിട്ട് പറയാൻ ആദ്യമായിട്ട് ശ്രമിച്ചാൽ അവിടെ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരും. നമുക്ക് വലിയ താല്പര്യമുള്ള ഒരു വിഷയം, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയം, നമുക്ക് നല്ല അറിവുള്ളൊരു വിഷയം, ഇനി പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന അറിവുള്ള വിഷയം, അത്തരത്തിലുള്ളൊരു വിഷയം എടുക്കുക. അപ്പം ആ വിഷയത്തോടുള്ള താല്പര്യം ഈ സംസാരിക്കാനുള്ള ഭയത്തെ ഒരു പരിധിവരെ മറികടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, നമുക്ക് എന്ത് ആശയമാണോ നമ്മുടെ ഓഡിയൻസിന് കൊടുക്കേണ്ടത്, ആ ആശയം ചെറിയ വാചകങ്ങളിൽ വിനിമയം ചെയ്യും. നീണ്ട വാചകങ്ങൾ പറഞ്ഞ് ആ ജനത്തിനെ ഇളക്കി മറിക്കുന്നതിൽ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതെ ചെറിയ വാചകങ്ങളിൽ നമ്മുടെ മനസ്സിലുള്ള ആ ആശയം ശക്തമായും വ്യക്തമായും ജനങ്ങളിലേക്ക് കൊടുക്കുക. ഒരു പ്രഭാഷണം കഴിയുമ്പോൾ കൃത്യമായൊരു സന്ദേശം നമുക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കണം. ആ പ്രഭാഷണം കേട്ടതുകൊണ്ട് കേൾക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ചെറുതായിട്ടെങ്കിലും ഒരു മാറ്റം വരണം. ആ സന്ദേശം വ്യക്തമായിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട്. അഞ്ചാമത്തെ പ്രധാന കാര്യം, ഒരിക്കലും ഇതൊരു യുദ്ധമായിട്ട് എടുക്കരുത്. ഈ യുദ്ധത്തിൽ നിങ്ങൾ നന്നായി പ്രസംഗിച്ചാൽ നിങ്ങൾ വിജയിച്ചു, പ്രസംഗം മോശമായാൽ നിങ്ങൾ പരാജയപ്പെട്ടു, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇതൊരു ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാണ്, ജനങ്ങളിലേക്ക് ഒരു സന്ദേശം എത്തിക്കാനുള്ള ദൗത്യത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. വലിയ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ആ നമ്മൾ ഏത് ഒരു ഹാളിലാണോ പ്രസംഗം നടന്ന ഹാളിൻ്റെ ഏറ്റവും പുറകിലുള്ള ഭിത്തിയിലേക്ക് ആദ്യം നോക്കുക. ഭിത്തി ഒരിക്കലും നമ്മളെ നോക്കി കോക്കറി കാണിക്കില്ല. അപ്പോൾ ആളുകളുടെ മുഖത്ത് നോക്കിയാൽ അവരെന്തെങ്കിലും ഗോഷ്ടി കാണിക്കും, നമുക്ക് ടെൻഷൻ വരുമെന്നായിരിക്കും നമുക്ക് പേടി. അതുകൊണ്ട് തന്നെ ഭിത്തിയിലേക്ക് നോക്കുക, സംസാരിച്ചു തുടങ്ങുക. ആദ്യത്തെ 2 മിനിറ്റ് ആ ഭിത്തിയിൽ നോക്കി തന്നെ സംസാരിക്കുക. വലിയ ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരുവിധം നമ്മൾ ഒരു സമചിത്തത കൈവരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആളുകളുടെ മുഖത്തേക്ക് നോക്കാം. ആളുകളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴും ഒരാളുടെ കണ്ണുകളിലേക്ക് ഒരുപാട് നേരം നോക്കിക്കൊണ്ടിരിക്കരുത്. അയാളുടെ പ്രതികരണങ്ങൾ നമ്മളെ ബാധിച്ചേക്കും. ഓരോ വ്യക്തിയുടെയും കണ്ണുകളിലേക്ക് 3 മുതൽ 5 സെക്കൻഡ് സമയം വരെ നോക്കാം. 5 സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്ത ആളുടെ മുഖത്തേക്ക് മാറുക. അങ്ങനെ എല്ലാവരുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് പ്രഭാഷണം തുടരുക. അങ്ങനെ വരുമ്പോൾ ഇരിക്കുന്ന ഓരോ സദസ്യനും തോന്നും ഈ പ്രഭാഷകൻ എന്നോട് നേരിട്ട് സംസാരിക്കുകയാണെന്ന്. ഒരു വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ അതുവഴി കഴിയും. അതുപോലെ ഏതെങ്കിലും ഒരു സദസ്യൻ എന്തെങ്കിലും തരത്തിൽ പരിഹാസ സൂചകമായ ഒരു മുഖഭാവം കാണിച്ചാൽ ഉടനെ അയാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് അങ്ങ് പോവുക. ഈ പരിഹാസം കാണിക്കുന്ന ആളുടെ മുഖത്തേക്ക് പിന്നീട് നോക്കാതിരിക്കുക. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സഭാകമ്പം മറികടക്കാൻ പറ്റും. നന്ദി, നമസ്കാരം. പ്രിയമുള്ള കൂട്ടുകാരെ, ഞായറപ്പള്ളി കോളത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ 2713100 എന്ന ഫോൺ നമ്പർ ഓർത്ത് വയ്ക്കുക. ഞായർപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ലൈവാണ്.
പിന്നീട് 11:30 OSSI ബോധനം ചാനലിലും OSSI ബോധനം .org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വൈകിട്ട് 7:00 ഗ്രിഗോറിയൻ ടിവിയിലും ലഭ്യമാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ്. മുടങ്ങാതെ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ബൈ പറയുന്നു. എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.